തടവറകളിൽ പോലും പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും പ്രതിദിന വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനം 10-ാം വാക്യം. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. മുൻപൊക്കെ കുറ്റം ചെയ്യുന്ന വ്യക്തികളുടെ പേരുകൾ പത്രത്തിൽ വരുമ്പോൾ മിക്കവാറും എല്ലാവരുടെയും പ്രായം ഏകദേശം 30 മുകളിലായിരുന്നു. അന്നൊക്കെ കുറ്റകൃത്യങ്ങളുടെ അളവും വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് പിടിക്കപ്പെടുന്ന കുറ്റവാളികളുടെ ഏകദേശ പ്രായം 15-23 ഇടയ്ക്കാണ്. കേവലം 10,000-20,000 രൂപയ്ക്കോ 1-2 പവൻ വരുന്ന സ്വർണമാലയ്ക്കോ ആണ് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഇവർ ജീവനെടുക്കുന്നത്. അറിവ് ഉറയ്ക്കുന്നതിന് മുൻപ് ചെയ്യുന്ന ഈ ഹീനപ്രവൃത്തി അവരുടെയും ഭാവി എന്നേക്കും അടയ്ക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. തിരുത്തപ്പെടുവാനാകാത്ത കറുത്ത പൊട്ടായി അത് ജീവിതത്തിൽ അവശേഷിക്കുന്നു. ഫിലമോൻ്റെ ഭവനത്തിൽ നിന്നും ഓടിപ്പോയ ഒനോസിമോസ് എന്ന ചെറുപ്പക്കാരനും അവസാനം എത്തുന്നത് ജയിലിലാണ്. എന്നാൽ അവിടെ സഹബദ്ധനായ പൗലോസ് മുഖാന്തരം അവന് മാനസാന്തരം വരികയും ശിക്ഷാകാലം കഴിഞ്ഞ ശേഷം മനസ്സില്ലാ മനസ്സോടെ അവനെ തിരിച്ച് ഫിലോമോൻ്റെ ഭവനത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അവനെ അയക്കുമ്പോൾ പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്ര അധികം. തെറ്റിലകപ്പെട്ടവർ ഒരിക്കൽ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് ഉപേക്ഷിക്കുന്നതല്ല സുവിശേഷം. അവർ ചെയ്ത തെറ്റുകൾ തെറ്റാണെന്ന് ബോധ്യം വരുത്തി ശരിയായ ദിശയിലേക്ക് നയിക്കുകയും സ്വർഗീയ അപ്പൻ്റെ മക്കളെന്ന പദവിയിലേക്ക് ചേർക്കുന്നതുമാണ് സുവിശേഷം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ അനേക സഹോദരങ്ങൾ അറിയാൻ പാടില്ലാത്ത പ്രായത്തിൽ ചെയ്ത തെറ്റുകൾ കാരണം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും തീവ്രമായ വേദനയിലൂടെയും കടന്നു പോകുന്നു. ദൈവമേ, ഈ സത്യസുവിശേഷം അവരിലേക്ക് എത്തിക്കുന്നതിനും അവരെ നിത്യജീവൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഞങ്ങളെ അയക്കണമേ. പ്രാർത്ഥന കേട്ടാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.